السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم، الحمد لله رب العالمين، والصلاة والسلام على سيد المرسلين وعلى آله وصحبه أجمعين، أما بعد، فإن خير الكلام كلام الله. ബഹുമാന്യരായ സഹോദരങ്ങളെ, വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയം ശ്രദ്ധയിൽപ്പെട്ടതുകൊണ്ടൊന്ന് ഓർമ്മപ്പെടുത്തുക മാത്രം. വിഷയം മറ്റൊന്നുമല്ല, നിസ്കരിക്കുന്നവൻ്റെ മുമ്പിലുള്ള മറ. ഇത് അതിപ്രധാന സുന്നത്താണല്ലോ. ബഹുമാനപ്പെട്ട മുസ്നദ് അഹമ്മദ് റളിയല്ലാഹു അൻഹു 7392 നമ്പറായും, ബഹുമാനപ്പെട്ട അബൂദാവൂദ് റളിയല്ലാഹു അൻഹു 689 നമ്പറായും, ഇബ്നു മാജാ റളിയല്ലാഹു അൻഹു 943 നമ്പറായും ഉദ്ധരിക്കുന്ന സ്വഹീഹ ഹദീത്തിൽ ഇങ്ങനെ കാണാം: ഇദാ സ്വല്ല അഹദുക്കും ഫല്യജ്അൽ തിൽഖാ വജീഹി ഷൈആ. നിങ്ങൾ ആര് നിസ്കരിക്കുകയാണെങ്കിലും നിസ്കരിക്കുന്നവൻ്റെ മുമ്പിൽ ഒരു മറയുണ്ടായിരിക്കണേ എന്ന്. ഹദീത് തുടരുന്നുണ്ട്, ഞാൻ ചുരുക്കി പറഞ്ഞതാണ്. അപ്പോൾ നിസ്കരിക്കുന്നവൻ്റെ മുമ്പിൽ ഒരു മറയുണ്ടാവണം വളരെ പ്രധാനമാണ്. അത് മയ്യത്ത് നിസ്കാരമാണെങ്കിലും വേണം. ഇനി തിലാവത്തിൻ്റെ സുജൂദ് ചെയ്യുന്നവനാണെങ്കിൽ അവനും ഇത് സുന്നത്താണ്. ശുക്രിൻ്റെ സുജൂദ് ചെയ്യുന്നവനും ഒക്കെ സുന്നത്താണെന്ന് തുഹഫ രണ്ടാം വാള്യം 157 പേജിൽ കാണാം. അപ്പം നിസ്കരിക്കുന്നവൻ്റെ മുമ്പിൽ മറയുണ്ടായിരിക്കുക അതിപ്രധാനമാണ്. ഈ മറ പക്ഷേ എന്തെങ്കിലും ഒന്ന് മറയായി വെക്കുക എന്നതിന് പകരം അതിൻ്റെ ഒരു നിയമം ഞാൻ ഓർമ്മപ്പെടുത്തുക. ബഹുമാനപ്പെട്ട തുഹഫത്തുൽ മുഹ്താജ് 2 വാള്യം 159 ഫതുഹുൽ മോയിൻ 79 പേജിലും, ഫിഖ്ഹിൻ്റെ ജമല് 1 വാള്യം 436 മുഗ്നിയിലും നിഹായിലും മറ്റുമൊക്കെ വിവരിച്ച മസ്അലകളുടെ രത്ന ചുരുക്കമാണ് ഓർമ്മപ്പെടുത്തുന്നത്. നിസ്കരിക്കുന്നവൻ്റെ മുമ്പിലുണ്ടാവേണ്ട മറ 4 ഗ്രേഡായിട്ട് ക്രമപ്പെടുത്തിയിട്ടുണ്ട്. അതിൽ ഒന്നാമത്തെ ഗ്രേഡ്, ചുമര് തൂണ് പോലെ ഭൂമിയിൽ ഫുബൂത്തുള്ള ഉറച്ച ഉയർന്ന ഒരു വസ്തുവാവുക. ഒരു മുഴത്തിൻ്റെ 1/3 ഭാഗമെങ്കിലും ഉയരം വേണം. മറ ഏതാവട്ടെ, നിസ്കരിക്കുന്നവനുമായി 3 മുഴത്തിൽ കൂടാതിരിക്കണം എന്നൊക്കെ നിയമമുണ്ട്. ഏതായാലും ഭൂമിയിൽ ഉറച്ച തൂണോ ചുമരോ മതിലോ പോലെയുള്ളതാവുക, ഇതാണ് 1 ഗ്രേഡ്. ഇത് എളുപ്പമായില്ലെങ്കിലേ 2 ഗ്രേഡിലേക്ക് തെറ്റാവൂ. 2 ഗ്രേഡ് ഏതാ? തുമ്മൈ നജസ അൻഹു. 1 ഗ്രേഡ് സാധിക്കുന്നില്ലെങ്കിൽ മാത്രം ഫലിനാവ്യാസൻ, വടി പോലത്തതോ അല്ലെങ്കിൽ വല്ല വസ്തുക്കളോ പെട്ടിയോ കാർബോർഡോ അല്ലെങ്കിൽ കസേരയോ മറ്റോ, ഇവയൊക്കെ 2 സ്ഥാനത്താണ്. ഇത് ബഹുമാനപ്പെട്ട തുഹഫ 2 വാള്യം 158 പേജിൽ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. ഇത് 2 ഗ്രേഡിലാണ്, അതായത് ഉറപ്പിക്കാത്ത വസ്തുക്കൾ, അങ്ങോട്ടും ഇങ്ങോട്ടും മാറാം. ഇതിൽപ്പെടും മനുഷ്യൻ മറയാക്കാൻ പറ്റുമോ പറ്റില്ലേ? ബഹുമാനപ്പെട്ട തുഹഫയുടെ അഭിപ്രായ പ്രകാരം മനുഷ്യനും മൃഗവും ഒക്കെ മറയായി വരാം. ഇത് പറ്റില്ല എന്നാണ് നിഹായുടെ അഭിപ്രായം. പക്ഷേ മനുഷ്യൻ മുഖാമുഖം നിൽക്കുകയല്ല, അവൻ കിബിലയിലേക്ക് തിരിഞ്ഞിരിക്കുന്നു, അതിൻ്റെ ബാക്കിൽ പോയി ഞാൻ നിസ്കരിക്കുന്നു, അവനെ മറയാക്കി, അത് പറ്റും എന്നാണ്. പക്ഷേ ഇതൊക്കെ 2 ഗ്രേഡിലാണ്. ഇതും സാധിച്ചിട്ടില്ലെങ്കിലാണ് 3 ഗ്രേഡ്. ഫൈലം യജിദ് നുദിബ വസ്തു മുസല്ലൻ, ഒരു മുസല്ല വിരിക്കണം. ഇതൊന്നും സാധിച്ചിട്ടില്ലെങ്കിലാണ് 4 ഗ്രേഡ്. തുമ്മൈൻ അജസ, ഇവയെ തൊട്ട് ഒന്നും കഴിയില്ലെങ്കിൽ മാത്രം ഹത്താമാമഹു ഹത്വൻ, മുന്നിലൊരു വര വരക്കണം. അത് നീളത്തിൽ വരക്കാം, അതാണ് നല്ലത്, അല്ലെങ്കിൽ വീതിയിൽ വരക്കാം. ഇങ്ങനെ ഈ 4 ഗ്രേഡ്. ഇനി ഇവിടെ ശ്രദ്ധിക്കേണ്ടത്, വലാ യസൌൽ ഉദൂലു ഇല്ലാ ഇന്ദൽ അജദി. ഒരു ഗ്രേഡ് സാധിക്കുമെങ്കിൽ, എളുപ്പമാകുമെങ്കിൽ, അതു പ്രയോഗിക്കാതെ അതിനേക്കാളും താഴ്ന്ന ഗ്രേഡിലേക്ക് പോയാൽ അത് മറയായി കൂട്ടുന്നതേ അല്ല. ബഹുമാനപ്പെട്ട ഫതുഹുൽ മോയിൻ 79 പേജിൻ്റെ അവസാന വരിയിൽ പ്രത്യേകം പറഞ്ഞു: വത്തർത്തീബുൽ മദ്കൂറു ഹുവൽ മുഅത്തമദു. ഈ പറഞ്ഞ ക്രമം അത് വളരെ പ്രബലമാണ്. ഫമത്താ ഏതലാൻ റുത്തുബത്തിന് ഇലാമാ ദൂനഹ മായൽ കുതിർത്തി അലൈഹ കാണത്തുക്കൽ ലതം. ഏതെങ്കിലും ഒരു ഗ്രേഡ് കഴിഞ്ഞിട്ടും അത് എടുക്കാതെ വേറെ ഗ്രേഡിലേക്ക് നീങ്ങിയാൽ അത് മറയില്ലാത്തതുപോലെയാണ്, മറയായി കൂട്ടുകയേയില്ല. ഫത്തുൽ മോയിൻ്റെ ഇതർ ഇബാറത്ത് മായൽ കുതിർത്തി അലൈഹ എന്നാണ്. പക്ഷേ തുഹഫത്തുൽ മുഹ്താജ് 2 വാള്യം 157 പേജിൽ മായ സുഹൂലത്തി എന്നാണ്. അപ്പോൾ ഒരു ഗ്രേഡ് എളുപ്പമായിട്ടും ആ ഗ്രേഡ് പ്രയോഗിക്കാതെ അതിനേക്കാളും താഴ്ന്ന ഗ്രേഡിലേക്ക് പോയാൽ അത് മറയില്ലാത്തത് പോലെയാണ്. അതായത് ഉദാഹരണം പറയാം:
ഉറച്ചു നിൽക്കുന്ന ചുമരോ തൂണോ ഒക്കെ നമുക്ക് എളുപ്പമായി മറയാക്കാൻ സാധിക്കുന്ന സ്ഥലത്ത് അതൊന്നും മറയാക്കാതെ ഒരാളുടെ ബാക്കിൽ പോയി നിസ്കരിക്കുകയോ, അപ്പോൾ ഒരു വ്യക്തിയെ മറയാക്കുകയോ, അല്ലെങ്കിൽ ഒരു കെസാല മറയാക്കുകയോ, അല്ലെങ്കിൽ സാധാരണ ഇന്ന് പള്ളികളിലൊക്കെയുണ്ട് നിസ്കരിക്കുന്നവൻ്റെ മുമ്പിലുള്ള സൂത്രത്തായിട്ടു മാത്രം ഉപയോഗിക്കാൻ ഒരു മരക്കഷ്ണം പ്രത്യേകമായി ഗൾഫിൽ കണ്ട് വന്നുകൊണ്ട് ഇവിടെയും ഉണ്ടാക്കപ്പെട്ടതുണ്ട്. അതൊക്കെ വെച്ചു, അതൊന്നും സാബിത്തല്ല, ഭൂമിയിൽ ഉറച്ചതല്ല. ഇത് രണ്ടാം ഗ്രേഡിലുള്ളതാണ്. ഒന്നാം ഗ്രേഡിലുള്ള ചുമരോ തൂണോ മതിലോ ഒക്കെ എളുപ്പമായിട്ടും അത് മറയാക്കാതെ ഇങ്ങനെയുള്ള ഭൂമിയിൽ ഉറച്ചതല്ലാത്ത ഏതെങ്കിലും വസ്തുക്കളെ, കസാരയെയോ അല്ലെങ്കിൽ നിസ്കരിക്കുന്ന ഒരു വ്യക്തിയെയോ വല്ല ബോക്സോ മറ്റോ മറയായി അവൻ നിസ്കരിച്ചാൽ അത് മറയായി കൂട്ടുന്നതേ അല്ല. ഇവിടെ പ്രത്യേകം ശ്രദ്ധിക്കണം, നമ്മുടെ നാടുകളിലെ മിക്ക പള്ളികളുടെയും മിഹ്റാബ് ഇപ്പം പണ്ടുകാലയുള്ള മിഹ്റാബ് പോലെയല്ല, മുന്നിലേക്ക് പടിഞ്ഞാറോട്ട് ഒരല്പം തള്ളിയാണ് മിഹ്റാബ് ചുമര് ഉണ്ടാക്കപ്പെടുന്നത്. ഇമാമായി നിസ്കരിക്കുന്നവൻ്റെ മൂന്ന് മുഴത്തിനേക്കാളും ദൂരെയാണ് മിക്ക മിഹ്റാബിൻ്റെയും പടിഞ്ഞാറേ ഭിത്തിയുള്ളത്. അപ്പം മിക്ക പള്ളികളിലും എന്താ ചെയ്യുക, അവിടെ എന്തെങ്കിലും വല്ല ബോക്സ് വെക്കും, അല്ലെങ്കിൽ അവിടെ ഒരു മേശ വെക്കും, അല്ലെങ്കിൽ ഇതുപോലെയുള്ള ഉറപ്പിക്കാത്ത വസ്തുക്കൾ വെച്ചാൽ ചുമരുണ്ടായിരിക്കെ തൂണുണ്ടായിരിക്കെ ഉറപ്പിച്ച സാബിത്തായ വസ്തു ഉണ്ടായിരിക്കെ രണ്ടാം ഗ്രേഡിലുള്ള ഇപ്രകാരമുള്ള ഉറപ്പിക്കാത്ത വസ്തു മറയായി കൂട്ടുന്നതേ അല്ല. അതുകൊണ്ട് എൻ്റെ ശബ്ദം കേൾക്കുന്ന നല്ല മനസ്സുള്ളവർ സാധിക്കുമെങ്കിൽ അങ്ങനെ മിഹ്റാബിൽ എന്തെങ്കിലും ഒന്ന് വെച്ച് മറയായിട്ട് നിങ്ങൾ ധരിക്കുന്നുണ്ടെങ്കിൽ അതിനെ ആണി വെച്ചോ സ്ക്രൂ വെച്ചോ ഒന്ന് ഉറപ്പിക്കാൻ ശ്രമിക്കണമെന്നും എങ്കിലേ അത് ഒന്നാം ഗ്രേഡിൽപ്പെട്ട മറയാവൂ, യഥാർത്ഥ മറയിലേക്ക് നിസ്കരിക്കുന്ന പ്രതിഫലം കിട്ടൂ എന്നും നാം പ്രത്യേകം മനസ്സിലാക്കണം. ഓരോ സെഫുകാർക്കും മുമ്പിലുള്ള സെഫ് മറയാകും, പക്ഷേ ഇതാ കറുബ പിന്നു മൂന്ന് മുഴത്തിലേറാതെ അടുത്ത് നിൽക്കണം. തുഹ്ഫ 258. അതുപോലെ തന്നെ തൂണിലേക്കോ മറ്റോ നിസ്കരിക്കുന്ന നേരത്ത് ഫൽ യജിയാലു അൻ യമീനിയും അൻസാരിഹി, ഒന്ന് വലതുഭാഗത്തോ ഇടതു ഭാഗത്തോ ആവുകയാണ് നേരെ മൂക്കിൻ്റെ നേരെ മുന്നിലല്ല തൂണ് വരാൻ നല്ലത്. ഒന്നുകിൽ ആ തൂണ് വലതുഭാഗത്താകണം, അതാണ് ഏറ്റവും നല്ലതെന്നാണ് അലിയു ഷബറാമല്ലിസി പറഞ്ഞത്. ഇത് ഷെർവാനി ഉദ്ധരിക്കുന്നുണ്ട്. അതല്ല, അവൻ്റെ ഇടതുഭാഗത്ത് ഈ തൂണ് വരലാണ് ഏറ്റവും നല്ലത് എന്നാണ് അല്ലാമ ഇബ്നു ഹജർ തങ്ങളെ തൻ്റെ ഈ ആബിൽ പ്രബലമാക്കിയത്. ഇതും ബഹുമാനപ്പെട്ട ഷെർവാനി ഉദ്ധരിക്കുന്നുണ്ട്. തുഹ്ഫ 2 വോളിയം 160-ാമത്തെ പേജ്. സാരിയത്ത് എന്ന് പറഞ്ഞാലും അമൂദ് എന്ന് പറഞ്ഞാലും ഒക്കെ ഒരേ അർത്ഥത്തിനാണെന്ന് തുഹ്ഫ 2 157. ഏറ്റവും ചുരുങ്ങിയത് ഞാനിതൊരു വസ്വാസ് ഉണ്ടാക്കാൻ പറയുകയല്ല, ശ്രദ്ധിക്കാൻ കഴിയുന്നവർക്ക് ഒരു സുന്നത്തേ ഉള്ളൂ, ഇല്ലെങ്കിലും പ്രശ്നമൊന്നുമില്ല. പക്ഷെ ഇങ്ങനെ സുന്നത്ത് കിട്ടണം എന്ന് മനസ്സിലാക്കുന്ന നല്ല സുമനസ്സുകൾക്ക് വേണ്ടി ഞാൻ ഓർമ്മപ്പെടുത്തുന്നു, ബഹുമാന്യരായ ഫുഖഹാക്കൾ ഹദീസുകളൊക്കെ ചർവിത ചർവണം അപഗ്രഥനം നടത്തിയിട്ട് വ്യക്തമായ മസല നമുക്ക് പറഞ്ഞു തന്നതാണ്. കാരണം ഹദീസിൽ അങ്ങനെയുണ്ടേ, ഫഇല്ലം യജിദ്, ഒന്നാമത്തെ ഗ്രേഡ് കിട്ടിയില്ലെങ്കിൽ മാത്രമേ ഫൽയംസുബ് അസൻ, രണ്ടാമത്തെ ഗ്രേഡ് എടുക്കാവൂ. വഇല്ലം യക്കുൻ മഅഹു അസൻ, രണ്ടാമത്തെ ഗ്രേഡും എളുപ്പമായില്ലെങ്കിൽ മാത്രമാണ് ഫൽ യഖ്തുത് ഖത്തൻ, അടുത്ത ഗ്രേഡിലേക്ക് പോകാവൂ. ഇങ്ങനെ തന്നെ ബഹുമാനപ്പെട്ട അബൂദാവൂദ് സ്വഹീഹായി ഉദ്ധരിക്കുന്ന 6689 നമ്പറായി ഉദ്ധരിക്കുന്ന ഹദീസിലുണ്ട്. ഈ ഹദീസ് ഒക്കെയും ബഹുമാനപ്പെട്ട തുഹ്ഫത്തുൽ മുഹ്താജ് 157-ാം വോളിയം ജുസ് 2-ൽ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. ചുരുക്കത്തിൽ, മുന്നിൽ മറയാക്കാൻ ശരിക്ക് ചുമരോ മതിലോ ഉറച്ച തൂണോ ഒക്കെ ഉണ്ടായിരിക്കെ തന്നെ കസാരയെ മറയാക്കിയാൽ അത് മറയാകുന്നതല്ല. വാതിൽ പുളികളെ മറയാക്കാറുണ്ട്, അതും ഇപ്രകാരമാണ്, അത് യഥാർത്ഥം മറയാകുന്നതല്ല. അല്ലെങ്കിൽ മരപ്പലകയോ മറ്റു ബോക്സുകളോ എന്തെങ്കിലും വെച്ച് മറയാക്കാറുണ്ട്, അതും ഏറ്റവും അതിൻ്റെ ഉയർന്ന ഗ്രേഡ് ഉണ്ടായിരിക്കെ ഇത് മറയാക്കിയാൽ മറയുടെ സുന്നത്ത് ലഭിക്കുന്നതല്ല. നിസ്കരിക്കുന്നവൻ്റെ ഇരിക്കുന്നവൻ്റെയോ നിൽക്കുന്നവൻ്റെയോ നിസ്കരിക്കുന്നവൻ്റെയോ മറ്റോ ബാക്കിൽ ചെന്ന് ആളുകളെ മറയാക്കാറുണ്ട്, അത് തീരെ മറയാകൂല എന്നാണ് ബഹുമാനപ്പെട്ട നിഹായ പറഞ്ഞത്. പക്ഷേ അതിനേക്കാളും ഉയർന്ന ഗ്രേഡുകളോ ഒന്നും ഇല്ലെങ്കിൽ മാത്രം അത് മറയാക്കാം എന്നാണ് ബഹുമാനപ്പെടാൻ അല്ലാമ ഇബ്നു ഹജർ തങ്ങൾ തുഹ്ഫയിൽ പറഞ്ഞിട്ടുള്ളത്. ഏതായാലും ചുമരോ തൂണോ ഒക്കെ ഉണ്ടാകുമ്പോൾ ആളുകളെയോ കസേരകളെയോ വാതിൽപുളികളെയോ മരപ്പലകകളെയോ മറ്റോ ഒന്നും മറയാക്കരുതേ എന്ന് വളരെ സവിനയം അപേക്ഷിക്കുക മാത്രമാണ്. അല്ലെങ്കിലും വാതിൽപൊളി ഭൂമിയിൽ നിന്ന് ഉറച്ചില്ല തൂക്കിയിടുന്ന സാധനങ്ങളെ പോലെയുള്ളത് ഇവിടെ മറയാകാൻ തന്നെ പ്രയാസമാണ്.
ഒന്ന് ശ്രദ്ധിക്കുക. അള്ളാഹു തആല എല്ലാ സുന്നത്തുകളും റാഹത്തോടെ, ശരിക്കും നല്ല ചിന്തയോടെ, ബോധത്തോടെ പാലിക്കുന്ന നല്ല മുഅ്മിനീങ്ങളിൽ നിസ്കാരത്തിൻ്റെ കറാഹത്തുകളൊക്കെ വെടിയുകയും സുന്നത്തുകളൊക്കെ പരമാവധി പ്രാവർത്തികമാക്കുകയും ചെയ്യുന്ന നല്ല മുത്തഖീങ്ങളിൽ സാധുക്കളായ നമ്മെ അള്ളാഹു തആല പെടുത്തിത്തരട്ടെ. അള്ളാഹു ആലം ബി സ്വവാബ്. മാൽ വസ്വിയത്തി ബിദ്വാഴ് അഹു അഹു കുംഫില്ലാഹ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു.